Hi my lovely kids, today we study GK lesson 6 domestic animals. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാല് ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ പേര് പഠിച്ചിരുന്നു. എന്താണ് ഡൊമസ്റ്റിക് ആനിമൽസ്? വളർത്തു മൃഗങ്ങൾ. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയാണ് വളർത്തു മൃഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത രണ്ട് ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ പേരും കൂടെ ഉണ്ട്, അത് നോക്കാം. ഡോങ്കി, DONKEY, ഡോങ്കി. കഴുത, DONKEY, ഡോങ്കി. കഴുത, കഴുത നമ്മളെന്തിനാണ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? കഴുതയുടെ തലയിൽ നമ്മൾ ശരീരത്ത് വിഴുപ്പുകളൊക്കെ, നമ്മൾ ചരക്കുകളൊക്കെ കൊണ്ടുവന്ന് കഴുതപ്പുറത്തായിരുന്നു. പണ്ട് നമുക്ക് വാഹനങ്ങളൊക്കെ ഇല്ലാതിരുന്ന സമയത്ത് കഴുതപ്പുറത്തായിരുന്നു നമ്മൾ ലോഡ്സൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ കഴുതയെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ വളർത്തുന്നു. DONKEY, ഡോങ്കി. കഴുത. നെക്സ്റ്റ് പിഗ്ഗാണ്, PIG. പിഗ് എന്താണ്? പന്നി. PIG, പിഗ്, പന്നി. നമ്മൾ പന്നി ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്തുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ പേര് പഠിച്ചു, ഡോങ്കി, പിഗ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് നമ്മുടെ നോട്ട്ബുക്കിൽ ഒരു പേജിൽ രണ്ട് സൈഡിലായിട്ട്, ലെഫ്റ്റ് സൈഡ് ഡോങ്കി എന്നും റൈറ്റ് സൈഡ് പിഗ് എന്നും താപ്പോട്ട് എഴുതി പഠിച്ചിട്ട് അത് ഹോംവർക്കിൻ്റെ സമയത്ത് സെൻഡ് ചെയ്യണം. അതുകൂടാതെ നമുക്ക് അടുത്ത സെൻറ്റൻസ് ഉണ്ട്, നോക്കാം. ടേംഡ് ആനിമൽസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്. ഇണക്കമുള്ള മൃഗങ്ങളെയാണ് ഡൊമസ്റ്റിക് ആനിമൽസ്. ഇണക്കമുള്ള മൃഗങ്ങൾ, അതായത് നമ്മൾ ആടിനെ വളർത്തുന്നു, പശുവിനെ വളർത്തുന്നു, ഇതെല്ലാം നമ്മളോട് ഇണങ്ങുന്ന മൃഗങ്ങളാണ്. അപ്പോൾ നമ്മളോട് മെരുങ്ങി, നമ്മൾ മെരുക്കിയണ മൃഗങ്ങളാണ് ഡൊമസ്റ്റിക് ആനിമൽസ്. ടേംഡ് ആനിമൽസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്. പിന്നെ പെറ്റ് ആനിമൽസും ഡൊമസ്റ്റിക് ആനിമൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പെറ്റ് ആനിമൽസ് എന്ന് വെച്ചാൽ നമ്മൾ ലാളിച്ച് വളർത്തുന്ന മൃഗങ്ങളാണ് പെറ്റ് ആനിമൽസ്. നമ്മൾ ലാളിച്ച് വളർത്തുന്ന മൃഗങ്ങളാണ് പെറ്റ് ആനിമൽസ്. എന്താണ് ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നത്? ഡൊമസ്റ്റിക് ആനിമൽസ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണ് ഡൊമസ്റ്റിക് ആനിമൽസ്. അപ്പോൾ പെറ്റ് ആനിമൽസും ഡൊമസ്റ്റിക് ആനിമൽസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. പെറ്റ് ആനിമൽസ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ആളിച്ച് വളർത്തുന്ന മൃഗങ്ങളാണ് പെറ്റ് ആനിമൽസ്. ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തുന്ന മൃഗങ്ങൾ, അതായത് ഇണക്കമുള്ള മൃഗങ്ങളാണ് ഡൊമസ്റ്റിക് ആനിമൽസ്. ഹോംവർക്ക് ഡോങ്കി പിഗുവാണ് എഴുതാനുള്ളത്. അതെഴുതി ഹോംവർക്കിൻ്റെ സമയത്ത് സെൻഡ് ചെയ്യണം. അതുകൂടാതെ ഈ ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ പേര് പഠിച്ചു. ആറ് ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ പേരാണ് പഠിച്ചത്. ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ എല്ലാം പേര് സ്പെല്ലിങ് പറഞ്ഞ് ഓഡിയോ ക്ലിപ്പ് എടുത്ത് ഹോംവർക്കിൻ്റെ സമയത്ത് സെൻഡ് ചെയ്യണം. എല്ലാവരും ഇത് സെൻഡ് ചെയ്താൽ മാത്രം പോരാ, നോട്ട്ബുക്കിൽ എഴുതിയാലും പോരാ, എല്ലാവരും നന്നായി സ്പെല്ലിങ് പറഞ്ഞ് ബൈ ഹേർട്ട് ചെയ്യണം. ഓക്കെ, ഇറ്റ്സ് ടൈം ടു എൻഡ് ദ ക്ലാസ്. താങ്ക് യു.